ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ലോഗാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങള് ഫ്രണ്ട്സുമായിട്ട് ഒരു ട്രിപ്പ് പോയി, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങൾ രാവിലെ തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു 5:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചു. അപ്പം പോകുന്ന വഴി നമ്മുടെ രണ്ട് കാറിലായിട്ടാണ് പോയത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്കൊരു ചായ കുടിക്കണമെന്നൊക്കെ തോന്നി. സ്ഥലമൊന്നും എനിക്ക് ഓർമ്മയില്ല എവിടെയാ നിർത്തിയെന്നുള്ളത്. എല്ലാവരും കൂടെ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ബുദ്ധത്താൻ ഘട്ടിലേക്ക് പോകാനായിരുന്നു പ്ലാന്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന വഴി പിന്നെ നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് അതിന് മുൻപ് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കോതമംഗലത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ബുദ്ധത്താൻ ഘട്ടിലേക്കാണ്. അപ്പോൾ ഭൂതത്താൻ ഗേറ്റിൽ നമ്മൾ എത്തിയപ്പോൾ അവിടെ അകത്തേക്ക് കയറാനുള്ള എൻട്രി ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ എത്തിയത്. പിന്നെ ഞങ്ങൾ അവിടെ പരിസരത്തൊക്കെ നിന്നു, കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിസരത്തൊക്കെ ഒന്ന് നിന്ന് ആ ഡാമിൻ്റെ താഴെ വെള്ളം പോകുന്നതൊക്കെ കണ്ടു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് പാസ് കിട്ടിയിട്ട് കയറിയത്. ഒരു കുഞ്ഞു കാട് പോലെയാണ്. അതിന് ഉള്ളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ബുദ്ധത്താൻ ഘട്ട ആ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇതിനകത്തേക്ക് കടന്ന് നടന്നു പോകുമ്പോൾ വഴിയിലൊക്കെ കുറേ കാര്യങ്ങൾ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗൈഡൂടെ കൂടെ ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ പുള്ളിയുടെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇദ്ദേഹമായിരുന്നു നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത്. ഈ ചേട്ടൻ്റെ കൂടെയാണ് ഞങ്ങൾ ഉള്ളിലേക്ക് പോയത്. പോകുന്ന വഴിക്ക് കുറേ കാര്യങ്ങളൊക്കെ പുള്ളി കാണിച്ചു തന്നു. കുറേ വർഷമുള്ള പഴക്കം ചെന്നിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണിച്ചു തന്നു. പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്കറിയില്ല ഇത് എത്രത്തോളം ഇതിൽ സത്യമുണ്ടെന്നൊന്നും അറിയത്തില്ല. പക്ഷെ പുള്ളി പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. കുറച്ചധികം ദൂരം നടക്കാനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഗ്യാങ് ആയിട്ട് കമ്പനി അടിച്ച് പോകുന്നതുകൊണ്ട് നടക്കുന്നതൊന്നും അറിയത്തില്ല. പിന്നെ അങ്ങ് ഉള്ളിൽ ചെമ്പോ അവിടെ രണ്ട് ഊഞ്ഞാലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഗുഹ പോലെ ഒരു സംഭവം ഉണ്ട്, അതിലുള്ളിലേക്ക് നമുക്ക് ആൾക്കാർക്ക് ഇറങ്ങിപ്പോകാം. പക്ഷേ ഇരുന്നിരുന്നിരുന്നിരുന്നാണ് താഴത്തേക്ക് പോകേണ്ടത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ളിൽ മുഴുവൻ ചെളിയായത് കാരണം നമ്മുടെ കൂടെയുള്ളവർ കയറിയിട്ട് അതുപോലെ തന്നെ തിരിച്ച് പുറത്തേക്ക് വന്നു. അവരുള്ളിലേക്ക് പോയില്ല. പിന്നെ അവിടെ രണ്ട് ഊഞ്ഞാലയൊക്കെ ഉണ്ട്. അതായിരുന്നു ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഞങ്ങൾ എല്ലാവരും അതിൽ കയറി ആടി. അത് കഴിഞ്ഞിട്ട് താഴെ പെരിയാറിൻ്റെ ആ ഒരു ഭാഗത്താണ് ഈ ഭൂതത്താൻ ഘട്ടമെന്ന് പറയുന്നത്. നമ്മളവിടെ പോയിരുന്നു. പിന്നെ പുള്ളി അവിടുത്തെ ഒരു ഐതിഹ്യമൊക്കെ പറഞ്ഞു തന്നു. പിന്നെ താഴത്തേക്കൊക്കെ ഇറങ്ങായിരുന്നു. ഞങ്ങൾ താഴത്തേക്കൊന്നും ഇറങ്ങിയില്ല. അപ്പം നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കയറാനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. നല്ല തിരക്കായി. അപ്പം നമ്മൾക്ക് മനസ്സിലായി ഞങ്ങൾ വന്ന ടൈം എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായിരുന്നു എന്നുള്ളത്. ഇനി നമ്മൾ
നേരെ പോകുന്നത് നമ്മുടെ മാമലക്കണ്ടം വഴി അടിമാലിയിലേക്കാണ്. അതെന്താന്ന് വെച്ചാൽ അടിമാലിയിലാണ് നമ്മുടെ ഹോം സ്റ്റേ ഉള്ളത്. അപ്പം നമ്മൾ മാമലക്കണ്ടം വഴി പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന ഫിലിമിലൂടെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആ ഒരു സ്കൂളും അതിൻ്റെ പുറകിലുള്ള മലയും മലയിലൂടെ വരുന്ന ഒരു വെള്ളച്ചാട്ടം ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഇൻസ്റ്റ റീൽസിലൊക്കെ അത് ഫെമിലിയർ ആയിരുന്നു. ഞാൻ അങ്ങനെയാണ് ആ ഒരു ഫിലിം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് കാണുന്നത്. അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് അതൊന്ന് കാണണം എന്ന്. പക്ഷേ നേരെ സ്കൂളിൻ്റെ അവിടെ എത്തിയപ്പം നല്ല ഉച്ച വെയിലായിരുന്നു, ഉച്ച നേരത്താണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളച്ചാട്ടമൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ആ സ്കൂള് കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾ കുറച്ച് മാങ്ങയും അങ്ങനെയുള്ള ഉപ്പിലിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് ഇതാ കഴിച്ച് സ്വയം ആശ്വാസം കണ്ടെത്തിയിട്ട് അവിടുന്ന് നേരെ നമ്മുടെ ഹോം സ്റ്റേയിലേക്കാണ് പോയത്, അടിമാലിയിലേക്ക്. അപ്പം ഇതാണ് ഞങ്ങൾ ഇന്നിപ്പോൾ താമസിക്കാൻ പോകുന്ന ഹോം സ്റ്റേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പ്രകൃതിയുമായിട്ട് വളരെ ഇണങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. ചുറ്റും മരങ്ങളാണ്. പിന്നെ നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും മലയാണ്. നമുക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് കാണാൻ പറ്റും മല. പൂളിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നോക്കിയാലും മലയാണ് കാണുന്നത്. കാലാവസ്ഥ ഒത്തിരി തണുപ്പില്ല, ഒത്തിരി ചൂടും ഇല്ല, ഓക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. ചൂടില്ല, തണുപ്പില്ല, അതാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ പൂള് കാണാം. നല്ല വലിയൊരു പൂളുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല അത്യാവശ്യം നമുക്ക് തണുപ്പില്ല, ചൂടാണെങ്കിലും പൂളിൻ്റെ വെള്ളം നല്ല തണുപ്പായിട്ട് കിടപ്പുണ്ട്. അപ്പം പിള്ളേർ വന്നപാടെ പൂളിലേക്കാണ് വന്നത്. അവരുടെ അട്രാക്ഷൻ തന്നെ ആ പൂളായിരുന്നു. പക്ഷെ വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒത്തിരി നേരമൊന്നും ഇരിക്കാൻ പറ്റിയില്ല, ചൂടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 4 ബെഡ്റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ 3 ഫാമിലി ആയതുകൊണ്ട് 3 ബെഡ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം AC ആണ്, AC നമ്മൾ എടുത്തിട്ടില്ല. എന്നുള്ളൊരു ബെഡ്റൂം മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. കാരണം ബാക്കി 2 ബെഡ്റൂംസും സെയിം ആണ്, ഇതുപോലെ തന്നെയാണ് ബാക്കി 2 ബെഡ്റൂമും. അപ്പോൾ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇതാണ് ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. പിന്നെ പിള്ളേർക്കൊക്കെ ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അടിപൊളി ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ല, സൂപ്പറാണ്. നല്ല തണുപ്പുണ്ട്. കാരണം ഇതൊക്കെ വുഡൻ ആയതുകൊണ്ട് തന്നെ, വുഡനാണ് റൂംസിലും എല്ലാം വുഡ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഇവിടെ റൂമിനുള്ളിലും. പൊളിച്ചു ശരിക്കും പൂളിലൊക്കെ ഞങ്ങൾ തകർത്തു. വൈകുന്നേരമൊക്കെ ഫുള്ള് പൂളിലായിരുന്നു. പിന്നെ കുറേ റീൽസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ആ ശരിക്കും നല്ല ഒരു നൈറ്റായിരുന്നു അത്. രാവിലത്തെ ഒരു കാഴ്ചകളാണ് ഇതെന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ പുറത്ത് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ പൂളിൻ്റെ അവിടെയൊക്കെ പോയി. അവിടെയൊക്കെ പൂളിൽ നല്ല വെള്ളം, നല്ല തണുപ്പായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഇറങ്ങി. അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് 12 മണിക്ക് ഞങ്ങൾക്ക് ചെക്ക് ഔട്ട് ആയിരുന്നു. പിന്നെ നേരെ ബാക്ക് ടു ഹോം ആയിരുന്നു. കാരണം പിന്നെ നമുക്ക് എവിടെയും കയറാനുള്ള ടൈമൊന്നും ഇല്ല. അടുത്ത ദിവസം മൺഡേ പിള്ളേർക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നുള്ളതായിരുന്നു പിന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്.
വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കള്ളിഷാപ്പിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പം നല്ലൊരു യാത്രയായിരുന്നു ഈ യാത്ര. നിങ്ങൾക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.